കൂട്ടുകാരെ, നമസ്കാരം. എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിക്ടേഴ്സ് ചാനലിലെ അഞ്ചാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ക്ലാസ് ഏതായിരുന്നു? എല്ലാവരും ഇന്നത്തെ ക്ലാസ് കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഹിന്ദി ആയിരുന്നു അല്ലേ? അപ്പോൾ ഇന്നത്തെ ഹിന്ദി ക്ലാസ്സിൽ തന്നിരുന്ന പ്രവർത്തനങ്ങളും അതുപോലെ അതിൻ്റെ ഉത്തരങ്ങളുമാണ് നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നോക്കേണ്ടത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം. ഇതാണ് ആദ്യത്തെ പ്രവർത്തനം. ഇത് വളരെ എളുപ്പമുള്ള ഒരു പ്രവർത്തനമാണ്. എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമുക്കൊരു കോളം കാണാം. ഒന്നാമത്തെ കോളത്തിൽ ജാൻവർ, അതായത് മൃഗങ്ങൾ. രണ്ടാമത്തേതിൽ പേഡ്, മരങ്ങൾ. അതായത് മുകളിൽ നമുക്ക് കുറച്ച് മൃഗങ്ങളുടെയും മരങ്ങളുടെയും പേരുകൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഓരോന്നിനെയും നമ്മൾ കണ്ടുപിടിച്ചിട്ട് ഓരോന്നിൻ്റെയും കോളത്തിൽ എഴുതുകയാണ് നമുക്ക് ചെയ്യേണ്ടത്. ഇത് വളരെ എളുപ്പമുള്ളൊരു പ്രവർത്തനമാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഉത്തരം ചെയ്തിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഉത്തരം. ജാൻവർ, അതിലേതൊക്കെയാണ് മൃഗങ്ങളായിട്ടുള്ളത്? ആ, ഹാത്തി, ഭാലു, അതുപോലെ തന്നെ ലോംഡി, ഹിരൺ, ഇവയൊക്കെയാണ് അതിൽ ജാൻവേഴ്സായി ജാൻവറുകളായിട്ട് ഉള്ളത്. അടുത്തത് പേടാണ്, മരങ്ങൾ. അതിലാകെ രണ്ട് മരങ്ങൾ മാത്രമാണ് ഉള്ളത്. അത് കടുഹൽ, പീപ്പൽ എന്നീ മരങ്ങളാണ്. ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ പ്രവർത്തനം അഥവാ ഇന്നത്തെ ക്ലാസ്സിലെ അവസാനത്തെ പ്രവർത്തനം നോക്കാം. ഇതാണ് ആ അവസാനത്തെ പ്രവർത്തനം. ഇവിടെ നമുക്കൊരു ചിത്രം കാണാമല്ലോ. അതിലെന്തൊക്കെയാണുള്ളത്? ആ, ഒരു റോഡുണ്ട്, ഖറുണ്ട്, അതുപോലെ തന്നെ ഗായ്, പിന്നെ അതിൻ്റെ പീച്ചെ പിന്നിൽ കുറച്ച് മരങ്ങളും നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് ഇതാണ്. ഇതിന് താഴെ ഗർ ഡേഷ് ഗായ് ഹേ, അതായത് വീടിൻ്റെ ഏത് സ്ഥലത്താണ്, അതായത് എവിടെയാണ് ഗായ് നിൽക്കുന്നതെന്നാണ് നമുക്ക് എഴുതേണ്ടത്. കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, മുകളിൽ ബ്രാക്കറ്റിലുണ്ട്, അതിൽ നിന്ന് തിരഞ്ഞെടുത്ത് എഴുതിയാൽ മതി. അപ്പോൾ വീടിൻ്റെ അടുത്താണല്ലോ അത് നിൽക്കുന്നത്. അപ്പോൾ അടുത്ത് എന്നതിന് ഹിന്ദി ഏതാണ്? ആ, കെ പാസ്. അപ്പോൾ നമുക്കവിടെ എന്തെഴുതാം? കെ പാസ് എന്നെഴുതാം. ഇതുപോലെ ബാക്കിയുള്ളതിൻ്റെതും എഴുതണം. ബാക്കി രണ്ടാമത്തേത് ഏതാണ്? ഗർ ഡേഷ് സഡക് ഹേ, അതായത് റോഡ് വീടിൻ്റെ എവിടെയാണ് ഉള്ളത് എന്നാണ് എഴുതേണ്ടത്. അതുപോലെ തന്നെ ഗർ ഡേഷ് പേഡ് ഹേ, വീടിൻ്റെ എവിടെയാണ് പേഡ് എന്നും നമുക്കവിടെ എഴുതണം. അപ്പോൾ നമുക്ക് എന്തായാലും ഉത്തരം നോക്കാം. അപ്പോൾ ഇതാണ് ഉത്തരം. യഗ് ഗർ കെ പാസ് ഗായ് ഹേ, വീടിൻ്റെ അടുത്ത് പശു നിൽപ്പുണ്ട്. ദോ ഗർ കെ സാമ്നെ സഡക് ഹേ, അതായത് വീടിൻ്റെ മുൻപിൽ റോഡുണ്ട്. തീൻ ഗർ കെ പീച്ചെ പേഡ് ഹേ, അതായത് വീടിൻ്റെ പിന്നിൽ മരം ഉണ്ട്. അപ്പോൾ ഇത്രയുമുള്ള ഇന്നത്തെ വീഡിയോ. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. അതിന് കൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങളും, വീഡിയോയിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ അതുകൂടി നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. എങ്കിലും നിങ്ങൾക്ക് ഒന്നുകൂടി മെച്ചപ്പെടുത്തി വീഡിയോസ് ഇടാൻ പറ്റുകയുള്ളൂ. അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണിൽ കൂടി അമർത്തി എന്നെ കൂടുതൽ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും വീട്ടിൽ സുരക്ഷിതരായിരിക്കണം. സ്റ്റേ സേഫ്, സ്റ്റേ ഹോം. ബൈ ബൈ.